हेलो फ्रेंड्स എല്ലാവർക്കും ബി ഫോർ യു ടു ന്യൂസ് എന്റർടൈൻമെന്റിന്റെ ഒരു കുട്ടിക്കഥ സൊല്ലട്ടുമാ എന്ന പ്രോഗ്രാമിലെ പാർട്ട് 2 ലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സ്കോട്ട്ലൻഡിലെ ഒരു രാജാവിന്റെ കഥയാണ് അദ്ദേഹം വളരെ ധീരനും വളരെ ജ്ഞാനിയുമായിരുന്നു അതേപോലെ ഒരു രാജാവിനെ കിട്ടുക എന്നത് സ്കോട്ട്ലൻഡിലെ മഹാഭാഗ്യമായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് ബ്രൂസ് അക്കാലത്താണ് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിനെ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിന് ഒരുങ്ങുന്നത് ഇംഗ്ലണ്ടിനെ അപേക്ഷിച്ച് സ്കോട്ട്ലൻഡ് ആകട്ടെ ചെറിയ രാജ്യവും ചെറിയ സന്നാഹങ്ങളും പട്ടാളവും ഒക്കെ ആയിട്ടാണ് അവർ വാണിയുന്നത് ആറു തവണയും തന്റെ കൊച്ചു സൈന്യത്തെ വെച്ച് ഇംഗ്ലണ്ടിന്റെ മഹാസൈന്യവുമായി റോബർട്ട് ബ്രൂസ് പോരാടി യുദ്ധം ചെയ്തുവെങ്കിലും ആറു തവണയും റോബർട്ട് ബ്രൂസിനെ പരാജയമാണ് തോൽവിയാണ് നേരിടേണ്ടി വന്നത് ഒടുവിൽ തന്നെ വധിക്കും അഥവാ ജയിലിലാക്കപ്പെടും എന്ന സ്ഥിതിയിലായപ്പോൾ റോബർട്ട് ബ്രൂസിനെ സ്കോട്ട്ലൻഡിലെ വലിയ കാട്ടിലെ ഒരു ഗുഹയിൽ ഒളിക്കേണ്ടി വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം വളരെ ക്ഷീണിതരായി ഗുഹയ്ക്കുള്ളിലെ പാറപ്പുറത്തെ കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ഇട്ടുകാലി വല നെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് കണ്ടപ്പോൾ അദ്ദേഹം വളരെ ആകർഷിതനായി ആ ഇട്ടുകാലി ആകട്ടെ ഗുഹയുടെ ഒരു ചുമരിന്റെ അറ്റത്ത് നിന്നും മറ്റേ ചുമരിന്റെ അറ്റത്തേക്ക് തന്റെ വല നെയ്യുകയാണ് വളരെ ശാന്തമായി എന്നാൽ കൂടുതൽ ഉറപ്പോടെയാണ് ആ ഇട്ടുകാലി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇട്ടുകാലി തന്റെ ആദ്യ പരിശ്രമത്തിൽ തന്നെ നിലത്ത് വീണ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടാം തവണയും എട്ടുകാലി ഇതുതന്നെ തുടർന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് റോബർട്ട് ബ്രൂസ് എട്ടുകാലിയെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് അങ്ങനെ എട്ടുകാലി ഇതുതന്നെ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആറാമത്തെ തവണ എട്ടുകാലി നിലത്ത് വീണ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഏഴാമത്തെ തവണയാകട്ടെ എട്ടുകാലി തന്റെ ശ്രമം വിജയകരമായി പൂർത്തിയാക്കി ഒരു ചുമരിന്റെ അറ്റത്ത് നിന്നും തന്റെ വല നെയ്തെടുത്ത് മറ്റേ ചുമരിന്റെ അറ്റത്തെത്തിച്ചു ഇതുകൊണ്ട് റോബർട്ട് ബ്രൂസ് വളരെ അമ്പരന്നു പോയി അങ്ങനെ റോബർട്ട് ബ്രൂസ് തന്റെ ചിതറിപ്പോയ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുകയും ഒരു എട്ടുകാലിയിലൂടെ തനിക്കുണ്ടായ അനുഭവങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയും അവർക്ക് ഊർജം നൽകുകയും ചെയ്തു അങ്ങനെ ഏഴാം തവണ റോബർട്ട് ബ്രൂസ് തന്റെ ചെറിയ സൈന്യത്തെ ഉപയോഗിച്ച് ഇംഗ്ലണ്ടുമായി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ റോബർട്ട് ബ്രൂസ് വിജയിച്ചു അങ്ങനെ സ്കോട്ട്ലൻഡിനെ ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തു അങ്ങനെ സ്കോട്ട്ലൻഡ് ജനതയുടെ ആഗ്രഹപ്രകാരം റോബർട്ട് ബ്രൂസ് സ്കോട്ട്ലൻഡിന്റെ രാജാവായി ഈ കഥയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് തോൽവികൾ വിജയത്തിന്റെ ചവിട്ടുപടികളാണ് തോൽവികളിൽ പതറാതെ മുന്നോട്ട് മുന്നേറുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക് യു